ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിഗ്രി അഡ്മിഷനിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാം, അതിന് നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പ്ലസ് വൺ അലോട്ട്മെൻറ്റിലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അതായത് ആദ്യത്തെ മെയിൻ അലോട്ട്മെൻറ്റ് മെയിൻ അലോട്ട്മെൻറ്റുകൾ എന്ന് പറയാം വന്നതിന് ശേഷം, അതായത് ഒരുപക്ഷെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റൊക്കെ വന്നതിന് ശേഷം അത് കിട്ടിയിരിക്കുന്ന കുട്ടികൾ, അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒരു പക്ഷേ പകുതിക്ക് വെച്ചിട്ട് നമ്മളൊരു പുതിയ ആപ്ലിക്കേഷൻ വിളിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇതിൽ അങ്ങനെ, അതായത് അതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുക, ഇത് എപ്പോഴും ഉണ്ടാകുമോ, ഈ വർഷം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഈ വർഷം ഉണ്ടാകും. എല്ലാ വർഷങ്ങളിലും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവാറുണ്ട്, ഈ വർഷവും ഉണ്ടാകും. അപ്പോഴേ ഇതിന് ആർക്കൊക്കെ പങ്കെടുക്കാം എന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഇപ്പോഴേ പ്ലസ് ടു കഴിഞ്ഞ് സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി അല്ലെങ്കിൽ എഴുതാൻ കാത്തിരിക്കുന്ന കുട്ടികൾ, അതായത് സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ ഫെയിലായിട്ടൊക്കെ ഉള്ളവർക്ക് സേ എഴുതി പാസ്സായിട്ട് വരിക, അതല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ മാർക്ക് കൂടിയവർ, അതായത് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിരിക്കുന്ന മാർക്ക് വെച്ചിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടൂല, ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ മാർക്ക് കൂടി വരിക, അങ്ങനെയുള്ളവർക്ക്, അതായത് സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതി കടന്നു വരുന്നവർക്കാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം ഉണ്ടാകുന്നത്. അതിന് പുറമെ, അതായത് സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഫെയിലൊക്കെ ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റൂല, അവർക്ക് ഫ്രഷായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യാം. അവർ സൈറ്റിലേക്ക് കയറി രജിസ്ട്രേഷൻ നടത്തി യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ട് പുതുതായിട്ട് ഡിഗ്രി അഡ്മിഷൻ ചെയ്യുക. അപ്പോൾ അവർക്ക് മാർക്ക് പ്രകാരം അവർക്ക് അവസരം വരുവാണെങ്കിൽ കിട്ടും അലോട്ട്മെൻറ്റിൽ. രണ്ടാമത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഓൾറെഡി ഇപ്പോഴും അപ്ലൈ ചെയ്തു, ഓൾറെഡി ഇപ്പോഴും ഡിഗ്രി അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഒരു പക്ഷേ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ അടക്കാൻ വിട്ടുപോകുന്നു, നിശ്ചിത സമയത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി ഫീ അടക്കാൻ വിട്ടുപോകുന്നു. ചിലവർ അവർക്ക് ആദ്യ അലോട്ട്മെൻറ്റിൽ വന്നത് ഇഷ്ടപ്പെട്ട കോളേജോ കോഴ്സോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ അടക്കാതെ അവിടെ നിൽക്കും, അടുത്ത അലോട്ട്മെൻറ്റ് വരട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചിട്ട് ഹയർ ഓപ്ഷന് വെയിറ്റ് ചെയ്യണം. അപ്പോഴങ്ങനെ അടക്കാതെ നമ്മൾ നിന്നാൽ ആ പറഞ്ഞ യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി, അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കില്ല. അങ്ങനെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായവർക്കും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ അടക്കണ്ട. അവർ ഓൾറെഡി രജിസ്ട്രേഷൻ ഫീ അടച്ചവരാണ്, അവർ അലോട്ട്മെൻറ്റിൽ വന്നു, ഒരു മിസ്റ്റേക്ക് കാരണം പുറത്തായി പോയവരാണ്. അതുകൊണ്ട് വീണ്ടും അവർക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ അടക്കണ്ട. കാരണം ഓൾറെഡി അവർക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് എല്ലാം അവരുടെ അടുക്കി ഉണ്ട്, രജിസ്ട്രേഷൻ അവർ നടത്തിയതാണ്. അതുകൊണ്ട് അവർക്ക് ആ പാസ്വേഡ് അടിച്ച് അല്ലെങ്കിൽ അവരുടെ ഐ ഡിയും പാസ്വേഡും അടിച്ചുകൊണ്ട് അവർക്ക് കയറിയിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള വില്ലിങ്നെസ് രേഖപ്പെടുത്താവുന്നതാണ്. അവർ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ അടക്കണ്ട. അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് എന്തെങ്കിലും കാരണവശാൽ ഔട്ടായി പോയവർക്ക് സപ്ലിമെൻ്ററിൽ പങ്കെടുക്കാം. സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ ക്വാളിഫൈഡ് ആയവർക്ക്, ഹയർ എഡ്യൂക്കേഷൻ എലിജിബിൾ ആയവർക്ക് സപ്ലിമെൻ്ററിൽ പങ്കെടുക്കാം. പിന്നെ ഇപ്പോൾ ഒരുപക്ഷെ, അതായത് പാരാമെഡിക്കൽ കോഴ്സസിന്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സസിനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാതെ ഇരുന്നൊരു വലിയ വിഭാഗം ഉണ്ടാവും. അവർക്ക് ഒരുപക്ഷെ നീറ്റ്, കീം അല്ലെ പാരാ LBS ഒക്കെ ലിസ്റ്റ് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അല്ല എനിക്ക് കിട്ടൂല എന്നൊരു തോന്നലൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ വിഭാഗത്തിനും ഫ്രഷായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അവർ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നടത്തണം, രജിസ്ട്രേഷൻ ഫീ അടച്ചുകൊണ്ടാണ് അവരതിലേക്ക് കയറേണ്ടത്. വേറെ നാലാമതൊരു വിഭാഗം, ഇപ്പോൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തു, ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തു, പക്ഷേ കുറച്ച് മാർക്ക് കുറവായതുകൊണ്ട് ഒരലോട്ട്മെൻറ്റിൽ, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വിളിക്കുന്ന ആപ്ലിക്കേഷൻ വിളിക്കുന്ന ആ സമയം വരെ വന്നിരിക്കുന്ന ഒരലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഇതിലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അവരങ്ങനെ പങ്കെടുക്കുമ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ ഫീ ഒന്നും അടക്കണ്ട. ഓൾറെഡി അവർ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീ ഒക്കെ അടച്ചവരാണ്. അതുകൊണ്ട് അവർ വീണ്ടും രജിസ്ട്രേഷൻ ഫീ ഒന്നും അടക്കണ്ട. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള വില്ലിങ്നെസ് കാണിച്ചാൽ മതി.
അത് നമ്മൾ മുന്നേ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഐഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സൈറ്റിലേക്ക് കയറിയിട്ടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി കിട്ടി, അതായത് അലോട്ട്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ്ങിലോ അല്ലെങ്കിൽ ദൂരെയുള്ള ഡിസ്റ്റൻ്റ് അകലത്തിലുള്ളൊരു കോളേജിലൊക്കെയാണ് കിട്ടിയത്, അവിടെ പോകാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്കും പങ്കെടുക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർക്കും ഓൾറെഡി ഒരു കോളേജ് കോമ്പിനേഷൻ കിട്ടിയിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഒന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഇതുവരെയുള്ള അലോട്ട്മെൻറ്റിൽ മാറാൻ പറ്റിയിട്ടില്ല, അങ്ങനെയുള്ളവർക്ക്, രജിസ്റ്റർ ചെയ്തിട്ട് പകുതിക്ക് വെച്ചിട്ട് അലോട്ട്മെൻറ്റിൽ നിന്ന് പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോയവർക്ക്, എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് പുറത്തായി പോയവർക്ക്, അല്ലെങ്കിൽ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക്, മറ്റേതെങ്കിലും കോഴ്സ് പ്രതീക്ഷിച്ച് നിന്നവർക്ക്, സെയിം ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ അപ്പോൾ ക്വാളിഫൈഡ് ആയവർക്ക്, അല്ലെങ്കിൽ റീവാലുവേഷനിലൂടെ മാർക്ക് കൂടുതൽ കിട്ടിയവർക്ക്, ഇങ്ങനെ എല്ലാവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. പക്ഷേ നമുക്കറിയാം അപ്പോഴ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുമ്പോൾ നിലവിലുള്ള വേക്കൻസിയിലേക്ക് മാത്രമേ അഡ്മിഷൻ നടത്താൻ അലോട്ട്മെൻറ്റിലൂടെ വരികയുള്ളൂ. മെയിൻ അലോട്ട്മെൻറ്റ്സൊക്കെ കഴിയുമ്പോഴേക്കുമാണ് പകുതിക്ക് വെച്ചിട്ട് ഇത് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സീറ്റൊന്നും അവിടെ വേക്കൻ്റ് ആയിട്ട് ഉണ്ടാവില്ല, വളരെ കുറച്ച് സീറ്റേ ഉണ്ടാവുള്ളൂ. എന്ന് ഇതിൽ ഈ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് വെച്ചിട്ട് എല്ലാവർക്കും കിട്ടുമെന്ന് കരുതരുത്. അപ്പോഴേ അപ്ലൈ ചെയ്തവരിൽ മാർക്ക് കൂടുതലുള്ളവർക്ക് തന്നെയാണ് അലോട്ട്മെൻറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ട് കിട്ടുക. എങ്കിലും ഇങ്ങനെയുള്ള കാറ്റഗറിക്ക് മെയിനായിട്ട് അതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക്, സെയിം ഇമ്പ്രൂവ്മെൻറ്റിലൂടെ പാസ്സായവർക്ക്, റീവാലുവേഷനിലൂടെ മാർക്ക് കൂടി വന്നവർക്ക്, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോയവർക്ക്, ഇവർക്കൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് പ്രധാനമായി കിട്ടുന്നത്. എന്തായാലും ഡിഗ്രി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.